ഇക്കഴിഞ്ഞ പ്ലസ് പ്ലസ്ടു പരീക്ഷയിൽ പങ്കെടുത്ത നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് കോവിഡ് ബാധിച്ചിട്ടും ആ വിവരം മറച്ചുവെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിയാറ് വരെ നടത്തിയ രണ്ടാം വർഷ പരീക്ഷാ നടത്തിപ്പിനിടെ ചില അധ്യാപകർക്കും രോഗം വന്നു എന്നാൽ ഈ വിവരം പുറത്തു വരുന്നത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ മറച്ചുവച്ചത് ഇതേക്കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ലെന്ന മറുപടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയത് എന്നാൽ ഓരോ സ്കൂളുകളിൽ നിന്നും സർക്കാരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രേഖകളിൽ കോവിഡ് ബാധിച്ച വിദ്യാർത്ഥികളുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പരീക്ഷയ്ക്കിടെ കോവിഡ് ബാധിതരായ കുട്ടികളുടെയോ അധ്യാപകരുടെയോ കണക്കുകൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ പതിനെട്ടിനാണ് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാർ വിവരാവകാശ നിയമപ്രകാരം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ അപേക്ഷ നൽകിയത് ഈ അപേക്ഷ ജൂലൈ എട്ടിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് അയച്ചു എന്നാൽ ഇതു സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ലെന്നായിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നുള്ള മറുപടി ഇതിനു പിന്നാലെ പരീക്ഷാ വിഭാഗം വിവിധ മേഖലാ ഓഫീസുകളിൽ വിവരശേഖരണത്തിനായി ശ്രമം നടത്തി എന്നാൽ അവിടെയും വിവരങ്ങൾ ലഭ്യമല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഒടുവിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും കോവിഡ് രോഗബാധയെക്കുറിച്ചുള്ള കണക്കുകൾ ലഭിച്ചു തുടങ്ങിയത് വളരെ കുറച്ച് സ്കൂളുകളിൽ നിന്നാണ് നിലവിലുള്ള വിവരങ്ങൾ എത്തിയിട്ടുള്ളത് ആ വിവരങ്ങൾ പ്രകാരം നൂറിലേറെ കുട്ടികൾക്ക് രോഗബാധയുണ്ടായതായാണ് കണക്ക് ഈ വിവരം പുറത്തുവന്നത് പ്ലസ് വൺ പരീക്ഷ സ്കൂളുകളിൽ നടത്താൻ പിടിവാശി കാട്ടിയ സർക്കാരിന് കനത്ത തിരിച്ചടിയായി എന്ത് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ നടത്തിപ്പ് തീരുമാനിച്ചതെന്നും പരീക്ഷ നടത്തിയാൽ കുട്ടികൾ രോഗബാധിതരാകില്ലെന്നും സർക്കാരിന് ഉറപ്പു നൽകാനാകുമോയെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്